നമസ്കാരം. സിപിഎം നിയന്ത്രണത്തിലുള്ള തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ 100 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ്. ഒരേ ആധാരം പണയം വെച്ച് ഇരട്ട വായ്പ തരപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 2014 മുതൽ 2020 വരെയുള്ള കാലയളവിലാണ് അതിഭീമമായ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ മുൻ ഭരണസമിതി അംഗങ്ങൾക്കെതിരെയും മുൻ ജീവനക്കാർക്കെതിരെയും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് കൃത്യമായി തിരിച്ചടച്ചിരുന്ന പലർക്കും ജപ്തി നോട്ടീസ് വന്നതോടെയാണ് തട്ടിപ്പ് വിവരം പുറത്തറിയുന്നത്. ഇവർ നൽകിയ പരാതിയിൽ പരിശോധന നടത്തിയതോടെയാണ് വലിയ തുക വായ്പ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയത്. ഒരാൾ ആധാരം ഈട് നൽകി ബാങ്കിൽ നിന്ന് വായ്പയെടുത്താൽ അതേ ആധാരം ഉപയോഗിച്ച് മറ്റൊരു വായ്പയെടുക്കുകയും തുക മറ്റൊരു അക്കൌണ്ടിലേക്ക് പോവുകയുമാണ് ചെയ്തിരുന്നത്. ഇത്തരത്തിൽ 46 വായ്പകളുടെ തുക പോയത് ഒരൊറ്റ അക്കൌണ്ടിലേക്കാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ നടന്നത് ആസൂത്രിത നീക്കമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിയുന്നത്. പെരിങ്ങനം സ്വദേശി കിരൺ എന്നയാളുടെ അക്കൌണ്ടിലേക്ക് മാത്രം മറ്റുള്ളവരുടെ ആധാരം പണയം വെച്ച് 23 കോടി രൂപ എത്തിയെന്നാണ് സൂചന. സായി ലക്ഷ്മി എന്ന സ്ത്രീയുടെ ഭൂമിയുടെ ആധാരം പണയം വെച്ച് 3 കോടി രൂപ വായ്പ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു ഇടപാട് നടന്നതിനെ കുറിച്ച് സായി ലക്ഷ്മിക്ക് യാതൊരു അറിവുമില്ല. സിപിഎം നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ബാങ്കിന്റെ തലപ്പത്തിയിരിക്കുന്നത്. തട്ടിപ്പ് വിവരം കണ്ടെത്തിയതിനെ തുടർന്ന് സിപിഎം നേതാക്കൾ ഉൾപ്പെടുന്ന 13 അംഗ ഭരണസമിതി പിരിച്ചുവിട്ടിട്ടുണ്ട്. ബാങ്ക് സെക്രട്ടറി അടക്കം 6 ജീവനക്കാരെ പ്രതികളാക്കി ഇരിഞ്ഞാലക്കുട പോലീസ് കേസെടുത്തു. ബാങ്ക് ഭരണസമിതിക്കെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. സിപിഎം ഉന്നത നേതാക്കൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ബിജെപി ആരോപിക്കുന്നു. ബാങ്ക് തട്ടിപ്പിനെതിരെ ഇഡിക്കും ആദായനികുതി വകുപ്പിനും ബിജെപി നേതാക്കൾ പരാതി കൊടുത്തിട്ടുണ്ട്. 2019 ഇതേ ബാങ്കിനെതിരെ തട്ടിപ്പാരോപണവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്നാണ് രജിസ്ട്രാർ അന്വേഷണം നടത്തിയതും വൻ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവരുന്നതും. സിപിഎം നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ ഇത്തരം തട്ടിപ്പ് നടന്നതായി നേരത്തെ സഹകരണ രജിസ്ട്രാർക്കടക്കം പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് ഓഡിറ്റിംഗ് നടത്തിയതോടെയാണ് തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാണെന്ന് കണ്ടെത്തിയത്. സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിരുന്ന വൻ തട്ടിപ്പുകളിൽ പ്രധാനമായ ഒന്നാണ് ഇതെന്ന് വേണം കരുതാൻ. ന്യൂസ് ഡെസ്ക്, വിഷ്ണുന്ത്യ. Subscribe to my channel and also press this bell icon.